accept the diversity of India. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ അംഗീകരിക്കുന്നു. We accept the multiple languages, the multiple traditions, the different histories, the different expressions of all our people. ഈ രാജ്യത്തെ വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ പാരമ്പര്യങ്ങൾ, വിവിധ ചരിത്രങ്ങൾ, ഇതെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾക്കൊള്ളുന്നു. The BJP wants to impose one history, one nation, one language on the people of India. ഇന്ത്യയിലെ ജനങ്ങൾക്ക് മേൽ ഒരു ചരിത്രവും ഒരു പാരമ്പര്യവും ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കാനാണ് BJP ആഗ്രഹിക്കുന്നത്. First of all, this is a fundamental misunderstanding of what India is. ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണയാണ്. How can you come to the people of Kerala or the people of Tamil Nadu or the people of Bengal and say there is going to be one language? നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് വന്ന കേരളത്തിലെ ജനങ്ങളോട്, തമിഴ്നാട്ടിലെ ജനങ്ങളോട്, ബംഗാളിലെ ജനങ്ങളോട് പറയാൻ സാധിക്കുക ഇവിടെ ഒരേ ഒരു ഭാഷ മാത്രമേ മതിയാവുകയോ പാടുള്ളൂ എന്ന്? You're insulting every single citizen of Kerala. ഇവിടെ വന്ന് ഒരേ ഒരു ഭാഷ മാത്രമാണ് എന്ന് മാത്രം മതി എന്ന് നിങ്ങൾ പറയുമ്പോൾ കേരളത്തിലെ ഓരോ വ്യക്തിയെയും, ഓരോ മലയാളിയെ നിങ്ങൾ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. Malayalam is not just a simple language. മലയാളം എന്ന് പറയുമ്പോൾ അത് വളരെ ലളിതമായ ഒരു ഭാഷ മാത്രമല്ല. ഇൻസൈഡ് മലയാളം ഇസ് ഹിഡൻ ദ ഹിസ്റ്ററി, ദ ട്രാജഡി, ദ ഹാപ്പിനെസ്, ദ സാഡ്നെസ്, ദ ബ്രില്യൻസ് ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള. മലയാളം എന്ന് പറയുന്നത് വെറും ഒരു ഭാഷയല്ല. മലയാളം എന്ന ഭാഷയ്ക്കുള്ളിൽ മലയാളിയുടെ ചരിത്രമുണ്ട്, മലയാളിയുടെ സ്നേഹമുണ്ട്, മലയാളിയുടെ സന്തോഷമുണ്ട്, മലയാളിയുടെ ദുരന്തങ്ങളുണ്ട്, മലയാളിയുടെ ദുഃഖങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് മലയാളം എന്ന ഭാഷ. ദ ടിയേഴ്സ് ഓഫ് joy that Malayali women feel when their children do well, but also the tears of sorrow when someone loses a brother, these are all transmitted in Malayalam. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷമുണ്ടാകുമ്പോഴുണ്ടാകുന്ന നമ്മുടെ സന്തോഷ കണ്ണുനീരുകൾ, നമ്മുടെ കുട്ടികളുമായും ഒക്കെ ബന്ധപ്പെട്ട സന്തോഷമുണ്ടാകുമ്പോൾ, അതുപോലെ നമ്മുടെ സഹോദരങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദുഃഖത്തിന്റെ കണ്ണുനീരുകൾ, ഇതെല്ലാം നമ്മൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നത് നമ്മുടെ മലയാളം എന്ന ഭാഷയിലൂടെയാണ്. If you remove Malayalam, how will a mother in Kerala explain the history of this great land to her children? നിങ്ങൾ മലയാളം സംസാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു അമ്മ എങ്ങനെയാണ് ഈ കേരളത്തിന്റെ ചരിത്രം കുട്ടികളോട് വിശദീകരിച്ച് കൊടുക്കുക? How can she explain it in Hindi or in English? എങ്ങനെയാണ് കേരളത്തിലെ ഒരു അമ്മയ്ക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കാൻ പറ്റുക? So this is what we are protecting.